വർക്കല ബീച്ചിൽ നിന്ന് തിരിച്ചു വരികയാണ്. അപ്പോൾ ഇടയ്ക്കുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ശ്രേയസ് എന്ന കമ്പനിയുടെ പ്രോഡക്ട്സ് വിൽക്കുന്ന അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരാളുണ്ട്. അപ്പോൾ ഓരോ മെഡിസിൻസും നമ്മൾ നോക്കാം. മെഡിസിൻസ് തന്നെയല്ല, ഡിറ്റർജൻറ്റുകൾ അങ്ങനെ ഉദ്ദേശിക്കും. അതിനെത്ര വില? ഇതിന് വരുന്ന വില അതിന് 100 രൂപ. ഈ പാലൊക്കെ കാശുമ്പോഴോ അല്ലെങ്കിൽ ചക്കയൊക്കെ വേവിക്കുമ്പോഴോ അടി പിടിച്ചൊരു വൃത്തികെട്ടൊരു കളറില്ല, നമുക്ക് എത്ര ദിവസം പോകത്തത് അത് നിൽക്കും. ഇപ്പോഴത്തെ എല്ലാ വീട്ടിലും ഫാഷൻ ഇല്ല. നമ്മുടെ ഫ്രണ്ടിൽ പിന്നെ ഇതാണ് മേഡം വീട്ടിൽ ഫസ്റ്റ് എയ്ഡ് പറഞ്ഞത്, സർവ്വമർമ്മതയിലും ഏറ്റവും ബെറ്റർ. അതായത് വേദന, ഉളുക്ക്, ചതവ്, മുറിവ്, പൊള്ളൽ എന്ന് മാത്രമല്ല, നമുക്ക് ഈ പ്രമേഹമൊക്കെ ഉള്ളവർക്കുണ്ടെങ്കിൽ ആ തരിപ്പൊക്കെ ഇല്ല, ഈ തരിപ്പ് തരിപ്പം കൊണ്ടതില്ല, അതിനും ഈ വെരിക്കൊസ്ട്രെയിനൊക്കെ ഉള്ളവർക്ക് കുട്ടിയാൽ ഉപയോഗിക്കരുത്. കുട്ടിയാൽ അത് ഹോസ്പിറ്റലിൽ തന്നെ പോകണം. കൊട്ടതിന് മുമ്പ് അവർക്ക് ആ വേദനയും ആ രക്തോട്ടും ഒക്കെ കൂടാൻ വേണ്ടി ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഇനി ഇതിന് മറ്റൊരു പ്രത്യേകത വെച്ചാൽ, ഇതിനകത്ത് നാരായണ തൈലവും കർപ്പൂരവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ മേഡത്തിന് കല്യാണത്തിന് പോകണം തന്നെ ഇതിന് തേച്ചുകൊണ്ട് പോകാം. നമ്മളിപ്പോൾ മൂവോ കോട്ടൺ ചുക്കാതെ തേച്ചുകൊണ്ട് നമുക്ക് വൃത്തിയായിട്ട് സ്മെല്ല് വരില്ല. ഇതുണ്ടാവില്ല. ഇത് ബോഡി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അബ്സോർബ് ആവും. ഞാൻ കുറച്ച് മുന്നോട്ട് നടന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, വണ്ടികൾ ഇഷ്ടം പോലെ വണ്ടികളാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൻ്റെ കുളമാണ് നമ്മൾ ഈ കാണുന്നത്. ഭയങ്കര ആഴമുണ്ട്. എല്ലാം നാല് വശത്തും സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് ആൾക്കാർക്ക് കുളിക്കാൻ ഇറങ്ങിയിട്ട്. പിന്നെ അപ്പോൾ ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ട്. ഞാനവിടെ കുറേ നേരം നിന്നു, കുറച്ച് വീഡിയോ ഒക്കെ ഒന്ന് പിടിച്ചു. Thank you.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ടാറ്റാ.